ഈ ചാകരക്കോട് കഴിയുമ്പോഴെങ്കിലും നാല് പുത്തനുണ്ടാക്കാതെ പറ്റത്തില്ല കേട്ടാ. എല്ലാ കൊല്ലവും ചാകര വരുമ്പോഴും നമ്മളോരോ കണക്കുകൾ കൂട്ടും. കൂട്ടൽ മാത്രം മിച്ചം. കൈനിറയെ കാശ് കാണുമ്പോ നമ്മുടെ മരിക്കാന്മാരുടെ കണ്ണുമഞ്ഞളിക്കുമല്ല. പിന്നെ അലുവ പോലും തൊലികളഞ്ഞല്ലേ തിന്നുള്ളൂ. ദേ ആനവിരിങ്ങിക്കോര വരുന്നുണ്ട് കേട്ടാ. ഇന്ന് കച്ചവടത്തിന് കാശ് തന്നപ്പം ഏഴു പലിശ വേണമെന്നാണ് പറഞ്ഞത്. ഞാനഞ്ചേ കൊടുക്കത്തുള്ളൂ. നീ പലിശയും മുതലും കൊടുത്തില്ലെങ്കിലും കോരയൊന്നും മിണ്ടാൻ പോണില്ലല്ല. നിന്റെ ചിരിയും കൊഴത്തിലും കണ്ടാൽ ഏതവരാണ് കാശി ഓടിക്കാൻ തോന്നുന്നത്? നല്ല പ്രായത്തിൽ ഈ കടാപ്പുറത്ത് കിടന്ന് ചേച്ചി നന്നായിട്ടൊന്ന് വില ചെയ്താണല്ല. ഇന്നെന്ത് പറ്റി? പെൺപടകളെല്ലാം നല്ല ഉത്സാഹത്തിലാണല്ലോ. ആ മീനെല്ലാം നേരത്തെ വിറ്റ് തീർന്നാ. എന്തായാലും ഇവിടെ വെച്ച് കണ്ടതുകൊണ്ട് കുറച്ച് നടപ്പ് ലാഭം കിട്ടി. ആ കാശട് അപ്പഴേ പാമ്പാടക്കാർത്തിയായനി പത്തി 250, പലിശയും ചേർത്ത് 267, മുൻബാക്കി 115, ഒക്കെ കൂടി 382 രൂപ 50 പൈസ. ആ കാശിങ്ങാത്തട് കോരച്ചേട്ടാ, ചാകര കയറിയെന്ന് വെച്ച് വിചാരിച്ച വിലയൊന്നും മീനിന് കിട്ടിയില്ല കേട്ടാ. ഐസിന് കാശ് കളയണ്ടാന്ന് കരുതി നേരത്തെ വിറ്റ് തീർത്തതാണ്. അല്ലേടി അന്നാമേ, അല്ലാണ്ട് പിന്നെ ആ വേല കയ്യിലിരിക്കട്ടെ. ചാകര വരുമ്പോഴാണ് ഈ കോരക്കും ചാകര. അതുകൊണ്ടാണ് കഷ്ടപ്പെട്ടുണ്ടാക്കി കാശ് കണ്ണുമടച്ചു വെള്ളത്തിലാട്ട് വലിച്ചെറിയണത്. അതിന്റെ പലിശ എനിക്ക് കൃത്യമായിട്ടും കിട്ടണം കേട്ടാ. ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്തമാനം പറയരുത് കേട്ടാ. കോരച്ചേട്ടനെന്നും ഞങ്ങളെ കാണുള്ളൂ. എന്റെ കോരച്ചേട്ടനല്ലേ, ഞങ്ങൾ അഞ്ചു വെച്ചേ പലിശ തരുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ഒക്കണത്? ഒക്കും ഒക്കോ? എന്നാ അഞ്ചു വെച്ച് തന്നാ മതി. പക്ഷേ ഇതിന്റെ നന്ദി വേണം കേട്ടാ. എടിമ്പേര്, കച്ചവടം കഴിഞ്ഞാൽ നേരത്തെ കാലത്തെ കുടുംബത്തെത്തണമെന്നുള്ള വിചാരമില്ലേടി നിനക്ക്? ഈ വക സമ്പർക്കൊന്നും നമ്മക്ക് വേണ്ട കേട്ടാ. ഞാൻ എന്റെ മെമ്പർ നോത്തിയെ കച്ചവടത്തിന് അയക്കണത് കണ്ണീ കണ്ട വരുത്തന്മാർക്ക് സൊള്ളാൻ വേണ്ടിട്ടല്ല. അത്രയ്ക്ക് വലിയ അഭിമാനിയാണെങ്കിൽ നിനക്ക് കടലിൽ പോകാൻ പാടില്ല ദാസറേ. എന്തിനാണ് മെമ്പർ നോത്തിനെ പണിക്ക് പറഞ്ഞയക്കണത്? അമ്മടെ കിണ്ടി, അതെങ്ങനെയാണ് ഇവിടെ വിശ്വസിച്ച് ഞാൻ കടലാട്ട് പോയാലുണ്ടല്ല. ചെമ്മീൻ സിനിമയിലെ പളനീട മാതിരി എന്നെ സ്രാവ് കൊണ്ടുപോകില്ലേ? രണ്ടും കെട്ട വർത്താനം പറയരുത് കേട്ടാ. മീനും കൊണ്ട് കരക്കാരുടെ വീട് കയറി ഇറങ്ങി മൂന്നേരം തിന്നാൻ കൊടുക്കണം പോരാ, പിന്നൊരു നേരസ്തഞ്ഞളിയല്. നീ ചൂടാകാതെ കരളെ, ഒരു 20 രൂപ ഇങ്ങാട് താടി. കള്ളുടിക്കാൻ പൊറുതി മുട്ടിയിട്ടായിരിക്കും വെപ്രാളപ്പെട്ട് ഇങ്ങാടോടി വന്നത്. ഈ 10 രൂപ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ഇതൊന്നും മണത്താൻ പോലും ഇല്ലല്ലോ ആടി. ഉള്ളത് കൊണ്ട് മണത്താ മതി. ആ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനാണല്ല കർത്താവ് ഈ ചോമിച്ച പറഞ്ഞിട്ടുള്ളത്. പോരേ, നീ നമ്മക്കിട്ട് കോരരുത് കേട്ടാ. പോരായിരിക്കും. മൂക്കുമുട്ട കുടിച്ച് വെളിവില്ലാണ്ട് വന്നാലുണ്ടല്ലോ, ഇന്ന് ഞാൻ കാണിച്ചു തരാം. ഇവൻ മരത്തിനാണ് കേട്ടാ അകത്തിയെന്ന പമ്പരം പോലെ കറക്കും. എത്ര മൂസായാലും കള്ളിന്റെ രുചി മാറിയ മർക്കോസിനെ അറിയായേ. ഇവിടത്തെ കള്ള് തീർന്നു കാണും. ചാകര വീണാ പിന്നെ കള്ള ഇവിടെ തികയാനാണോ മാർക്കോസ്? എന്തായാലും കൊള്ളാം, ഒരു മൂന്നാലുപ്പ് കൂടി പറയാ. എനിക്കിനി വേണ്ട കേട്ട, ഇപ്പൊ തന്നെ കൊറേ കൂടുതലാണ്. അങ്ങനെ നീ മാത്രം ഇപ്പൊ നല്ല പിള്ള വേണ്ട. എന്റെ കപ്പാസിറ്റി ഉമ്മക്ക് അറിയാല്ല. കള്ളുകൂടിയിൽ ആരും ആരെയും ബലാത്കാരം ചെയ്യാൻ പാടില്ല കേട്ട. മകനെ കൃഷ്ണൻകുട്ടി, ഓ നിനക്ക് വേണ്ടെങ്കിൽ ആ വീഞ്ഞ് ഈ ലാസറിയേട്ട കഴിച്ചോളാം. വേണ്ടി വന്നാൽ ഇനി ഇവൻ എനിക്ക് മേടിച്ചു തരും. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു സുനാഫിക്കേഷൻ. ആ സുനാഫിക്കേഷൻ നമ്മക്കറിയായേ. ലാസറിയാട്ടം വെളിവില്ലാണ്ടാവേണ്ടത് അവന്റെ ഒരു ആവശ്യമാണല്ല. അത് നമ്മക്കിട്ടൊന്ന് സുനിത്തിയതാണല്ല. ഞാൻ കുടിച്ച് വെളിവില്ലാണ്ടാകുമ്പോ എന്നെ പെലെ കൊണ്ടൊന്നാക്കണത് കൊണ്ടാണല്ല നിങ്ങളൊക്കെ ഇങ്ങനെ പറയണത്. അവനൊരു രസത്തിന് പറഞ്ഞതല്ലേ ലാസറിയാട്ട. രസം പറയണതിന്റെ രസഗുളി എന്താണെന്ന് നമ്മക്കറിയാ കേട്ടാ. ഞാൻ രണ്ടാം കെട്ടുകാരനാണ്, സമ്മതിച്ച്. എന്റെ ഭാര്യ മേരി കാണാൻ കൊള്ളാവുന്നവളുമാണ്, അതും സമ്മതിച്ച്. എന്ന് വെച്ച് കണ്ണീ കണ്ടവരുടെ കൂടെ ഇറങ്ങിപ്പോകുന്നുള്ള പേടിയൊന്നും എനിക്കില്ല കേട്ടാ. കഴിച്ച കഴിച്ച ഞാനിപ്പ കഴിച്ചേ ഉള്ളു. കടലൊക്കെ കൂട്ടാൻ പറ്റട്ട, അതിൽ എത്ര മടല് കടിച്ചടി കൂടലേ. നിന്റെ അപ്പന്റെ അങ്ങാടിയിൽ എത്ര അനമതിച്ചടി പെടലേ. ഈ നാട്ടിൽ ചെങ്കോൽ ധരിച്ചവരാരടാ ഉലകിൽ മാറി ആ കൂട്ടാനും ചേർത്തേടാ. ഇതെന്താണ് കൊടുത്തപ്പ ലേറ്റ് ആയി പോയല്ലോ, കള്ള് തീർന്നാളും. അത് കേളാ, എന്റെ പതിവ് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയത് കേട്ടാ. അല്ലടാ മാർക്കോസേ,
ഇന്ന് ബോട്ടുകാരി നിങ്ങളും തമ്മിൽ പുറംകടലിൽ വെച്ച് ഏതാണ്ട് കശപിശ ഉണ്ടായെന്ന് കേട്ടല്ല. നേരാണ് നിങ്ങൾ എന്താണ് പറയണത്? 22 മാറുള്ളിലോട്ട് പോയി വലയിറക്കാനേ അവനൊക്കെ അവകാശമുള്ളു. എന്നിട്ട് ഇപ്പൊ കരയിലോട്ട് വന്ന് അവന്റെ ഒക്കെ അമ്മയുടെ മുമ്പിൽ നിന്നാണ് മീൻ പിടിക്കണത്. നാളെ ഏതെങ്കിലും ബോട്ട് നമ്മുടെ അതിർത്തി കടന്നാലുണ്ടല്ലേ. പിന്നെ പുളുത്തും ബോട്ടുകാരോട് കളിക്കാൻ അവര് കളി പഠിപ്പിച്ചേ വിടുവുള്ളൂ കേട്ടാ. പുളുത്തൂന്ന് അറിയാവുന്നത് കൊണ്ട് നമ്മൾ ഒരുങ്ങി തന്നെയാണ് പോണത് കേട്ടാ. കാണാൻ എന്തിരിക്കണ്, വഞ്ചിക്കാട് കളിച്ചാലുണ്ടല്ലോ, അവന്മാരുടെ കൈയും കാലും നുറുക്കി വിടും. ഞാൻ പറഞ്ഞേ ഉള്ളു, അറിയാത്ത പിള്ളച്ചറിയമ്മ. ആകാശം കഴിക്കുന്ന ഞങ്ങളുടെ ബാബായേ, നിന്റെ തിരുനാമശതു മാപ്പെടണം, നിന്റെ രാജവരണ നിന്റെ സാകാശത്തിലെ പോലെ പോകുമ്പോലാകണം. ആ ചാള വറ്റിച്ചത് പൂച്ച തട്ടിട്ടെന്നാണ് തോന്നണത്. ഒന്ന് ചെന്ന് നോക്കിയേടി സാറേ. നന്മനോരമേനും സ്വസ്തികർത്താവും നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ട എടി കൊച്ചുരേസിയെ, മാർക്കോസിനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അടി. എന്റെ കർത്താവേ, അവനിത് എവിടെ പോയി കിടക്കാണ്? മാനസമൈനെ വരൂ, അമിത ചേട്ടൻ വരുന്നുണ്ട്. നല്ല പൂശലാണെന്നാണ് തോന്നണത്. നിങ്ങളും വരട്ടെ. അവന്റെ ഒരു മാനസമൈന കടലിലെ മോഹവും കരയിലെ ഓളവും അടങ്ങുകല്ലോ മേനെ. എല്ലാം അടക്കി തരാവള, ഇങ്ങാടിരി. കൊച്ചു വെളുപ്പാങ്കാലത്ത് ഇറങ്ങിപ്പോയവനല്ലടാ നീ. ഈ വീടിനെ കുറിച്ച് വല്ല ചിന്തയോ വിചാരോ നിനക്കുണ്ടോടാ? വീടിനെ കുറിച്ചുള്ള കാര്യം വിട്, അമ്മേനെ കുറിച്ച് ആലോചിച്ചോണ്ടല്ലേ ഈ മോൻ ഇത്ര വൈകിയേ. കന്തിക്ക് ഇത്തിരി കള്ളുപോന്തില്ലേ ഈ അമ്മ കൊറക്കണല്ല. നീ മകൻ അറിയായേ, കിരണം കെട്ട നേരത്തെ ഷാപ്പിൽ ചെന്ന് അവിടെ അവിടെയാണ് കള്ളിരിക്കണത്. പിന്നെ പരമുച്ചോന്റെ വീട്ടിൽ പോയി കുത്തി ഇരുന്നിട്ടാണ് ഈ കള്ളൊപ്പിച്ചെടുത്തത്. ഈ ലോകത്ത് അമ്മക്ക് വേണ്ടി ഇതുപോലെ കട്ടപ്പറഞ്ഞ ഒരു മകനെ കാണുക? ഇന്നാകള് എടി സുന്ദരിക്കോളകളെ, ഇങ്ങാട് വാടി. തുകിയനും പഴം പറയാണ് തിന്നോ. എട മാർക്കോസേ, നമ്മുടെ കൊച്ചുരേശയെ കഴിഞ്ഞ് ചാകരിക്ക് നീ കെട്ടിച്ചുവിടുന്ന് പറഞ്ഞതാണല്ല. എന്നിട്ട് എന്തായി? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടാ. നമുക്ക് ഉടുതുണിക്ക് മറുതുണില്ലാത്ത സമയത്താണ് എന്റെ തന്ത ജീക്കുലോനെ മേലോട്ട് കെട്ടിയെടുത്തത്. ഞാൻ കഷ്ടപ്പെട്ട് വീടുണ്ടാക്കി, വലമേടിച്ച് പഞ്ചി മേടിച്ച്. ഇനി അർത്ഥങ്ങൾ പുണ്യവാദത്തെ കനിഞ്ഞ അടുത്ത ജാഗ്രത കഴിയുമ്പോ എന്റെ കൊച്ചു ദേശിയാനെ താരാനെ ഒറ്റ പന്തല് വെച്ച് ഞാൻ കെട്ടിച്ചു വിടും. മാർക്കോസിന് വിദ്യാഭ്യാസം ഇല്ലാലും എന്റെ അളിയന്മാരെ പാൻറും കോട്ടും ഇട്ട് ഇംഗ്ലീഷ് വരുന്നതായിരിക്കണം. ഈ കിളപ്പുറത്തുള്ള ഒറ്റ എഴുത്തിന് എന്റെ പങ്കുമാരെ കൊടുക്കുക. ബാക്കി വരുത്താനൊക്കെ ചോറ് നിന്നിട്ട് മതി, ചേട്ടൻ മോറ് കഴിഞ്ഞിട്ട് വാ. വരാല്ല അമ്മോ, കള്ളു മുഴുവൻ മുണ്ടുന്നത് കേട്ടാ. ഒരു ഗ്ലാസ് ഈ മകന് വെച്ചേക്കണേ. എന്റെ പൊന്നുമ കൂടുതൽ വലിച്ചണ്ട, വയറ്റി കിടക്കണത് മതി. വെളുപ്പിനെ എണീക്കാനുള്ളതാ, ചുവാറ് നിന്ന് കിടക്കാൻ നോക്ക്. എന്റെ പൊന്നും കുരിശു മുത്തപ്പ, ഈ നിലയ്ക്ക് പോയ കുടുംബം എവിടെ ചെന്നെത്തും?